വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തീരശോഷണത്തെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഇന്നലെ ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അത് സമരസമിതിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. സമരസമിതി പറയുന്നത് ആ സമിതിയിൽ ഞങ്ങളുടെ പ്രതിനിധി കൂടി ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത ആളുകളെ വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് സർക്കാർ ചോദിക്കുന്നു. മീൻപിടുത്തത്തെക്കുറിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ശരി, അവരുടെ ഒരാളുകളെ വയ്ക്കാം. ഇതല്ല, വളരെയധികം പഠനം അതുപോലെ തന്നെ അറിവും നേടുന്ന ഒരു സബ്ജക്റ്റാണ് തീരശോഷണം. കേന്ദ്ര സർക്കാർ തന്നെ അതിന് പിന്നെ നമ്മുടെ തീരശോഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ചുമതലപ്പെടുത്തുന്നത് ലോകം മുഴുവനും അറിയുന്ന വിദഗ്ധന്മാരെയാണ്. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള വിദഗ്ധന്മാരാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയുണ്ട്. അവർ 6 മാസത്തിലൊരിക്കൽ എനിക്ക് സംശയം അവർ മീൻപിടുത്തക്കാരും അവർ കടലിന്റെ മക്കളാണ്. അതെ, അപ്പൊ കടലിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ കടലിന്റെ മക്കള് അവരോട് അഭിപ്രായം ചോദിക്കണ്ടേ? അല്ല, തീരശോഷണവും ഈ മീൻപിടുത്തവും രണ്ടും രണ്ടാണ്. അല്ല, തീരത്തല്ലേ അവർ താമസിക്കുന്നത് ആയിരിക്കും, അതായിരിക്കാം അവരുടെ ജോലിയല്ലേ കടലിൽ പോകുന്നത്. അതെ, അപ്പൊ തീരത്ത് അവർ താമസിക്കുകയും ചെയ്യുന്നു. അവർ കടലിന്റെ മക്കളാണ്. കടലാണ് അവരുടെ തൊഴിൽ മേഖല. തീരവും കടലും, കടലുണ്ടെങ്കിലല്ലേ തീരം ഉണ്ടാവുന്നേ? അതെ, തീരം ഉണ്ടെങ്കിലല്ല കടലുണ്ടാവും. അപ്പം അല്ല, അത് അവർ പറയുന്നത് ന്യായമല്ലേ? ആയിരിക്കാം. അതിപ്പോൾ എല്ലാവർക്കും അത് പിന്നെ പിന്നെ അത് സ്വീകരിക്കണമെന്നില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അതിൻ്റെ ഒരു പ്രതിനിധിയെ കൂടെ വയ്ക്കുമായിരുന്നല്ലോ. അത് സർക്കാർ ഇത് വെക്കേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നമ്മുടെ ഒരു പിന്നെ ഇതുണ്ടല്ലോ, പരിസ്ഥിതി പിന്നെ കുറിച്ചുള്ള ഒരു പ്രദേശങ്ങളെ പഠിക്കാനൊക്കെ അതിൽ കസ്തൂരി രംഗൻ കമ്മീഷനൊക്കെ. അതെ, അപ്പം അതുപോലുള്ള ഇതിൽ പോലും ഇങ്ങനെ ഒരു പ്രാതിനിധ്യം അവർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഇതിനെക്കുറിച്ച് വിദഗ്ധമായി പഠിക്കുന്ന ആളുകളിൽ എന്നുള്ള നിലയിൽ ഈ സബ്ജക്റ്റുമായി ബന്ധമുള്ള ആളുകളെ വേണം വയ്ക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ എത്ര നാളുകളുടെ സമരം ചെയ്യുക, ആ സമരത്തിന്റെ ഒരു ഭാഗമായിട്ടെങ്കിലും സമരം അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ. അപ്പൊ അങ്ങനെയെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഒരാളില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സർക്കാരിനോട് പറഞ്ഞാൽ മതി. നമ്മുടെ മെത്രാനെ യൂജൻ പെരേര എന്നാണല്ലോ, യൂജൻ പെരേര മെത്രാനല്ല, അവരുടെ യൂജൻ പെരേരയാണ് ഇപ്പൊ അവിടെ നായകൻ. യൂജൻ പെരേരയെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയും പോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൂടെ അദ്ദേഹത്തിന് സമയമില്ല. പക്ഷെ അവർ നിർദ്ദേശിക്കുന്ന ഒരാളിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട തീരമായിട്ട് ബന്ധപ്പെട്ട കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ അതിനകത്ത് ന്യായമായ അവരുടെ ആവശ്യമാണ്. ആദ്യം ഈ സമിതി പഠിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിദഗ്ധമായിട്ട് വേണമെങ്കിൽ ഒരു സമിതി കൂടെ വയ്ക്കാം. സമിതി പഠിക്കാൻ വരുന്ന സമിതിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരാൾ വേണം. അത് ഇപ്പൊ ഈ നേതാക്കന്മാരൊക്കെ വിദേശത്ത് പോകുമ്പോൾ പെട്ടിയെടുക്കാനായിട്ട് എന്തിനാ അവരുടെ സഹായത്തിന്റെ ആളെ സഹായം കൊണ്ടുപോകുന്ന എന്തിനാ? അതുപോലെ സഹായം ആയിക്കോട്ടെ. ശരി, അപ്പൊ അതാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒന്ന് പരിഗണിക്കേണ്ടത്. കാരണം ചായ വാങ്ങിച്ചു കൊടുക്കാനും പെട്ടിയെടുക്കാനും ഒരാൾ ഈ സമിതിക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന ഒരാളെ കൂടെ വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്തായിരുന്നാലും ശരി, സംസ്ഥാന സർക്കാർ ഇതിൽ നിന്നും ആടുന്ന പ്രശ്നമില്ല. തുറമുഖത്തിന്റെ നിർമ്മാണമായി ആ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല. ആ ഒരു ഇതുണ്ടെങ്കിൽ ആ വാശി നടക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്നലെ നമ്മുടെ ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് അവർക്ക് ആവശ്യമായ തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിനും അതിനാവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും സമരപന്തൽ ഒരു തടസ്സമാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം. അതൊന്നും പറ്റത്തില്ല. സമരം നിങ്ങൾ ചെയ്യുക. ഈ രാജ്യത്ത് സമാധാനപരമായി ആർക്കും എപ്പോഴും എവിടെയും സമരം ചെയ്യാം. പക്ഷേ ഒരാളിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു പിന്നെന്തൊരു സമരം ഗുമ്മൊക്കെ വേണ്ടേ? അത് ശരി. അപ്പൊ അതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ ഒരു ഒരു ചട്ടമ്പി പീസും കൂച്ചാളിത്തരവുമാണ് സമരത്തിൻ്റെ ഒരു മുഖമെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനൊക്കില്ലെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ താറുമാറാക്കുകയോ അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമരത്തിനും കോടതി കൂട്ടു നിൽക്കുകയില്ല. അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. ഇവിടെ നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് കണ്ടുകൊണ്ട് നിൽക്കുന്നു? പോലീസിന് മുകളിൽ നിന്നുള്ള പിന്നെ ഉത്തരവാണ്. ഇപ്പൊ ആരുത്ത പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആവേശം കൂട്ടുന്ന കാര്യം വന്നപ്പോൾ തന്നെയും ഗവൺമെന്റ് എന്താ പറഞ്ഞത്? അമിതമായ ഒരു ആവേശം കാണിക്കരുത് എന്നാണ്. അപ്പോൾ ചില വോട്ട് ബാങ്ക് ലക്ഷ്യമുണ്ട് ഗവൺമെൻറ്റിനും. ആ വോട്ട് ബാങ്കിനെ തടസ്സപ്പെടുത്തരുത്, അവർക്ക് നോവരുത്, അവരെ ഇൻസെപ്റ്റ് ചെയ്യരുത്. ഇതാണ് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ കണ്ടത്. അതുപോലെ തന്നെ പിടിച്ചാൽ സമരം എന്നേ തീരുമായിരുന്നു. കാരണം ഈ അവർക്കുള്ള നഷ്ടം ഡെയിലി എത്ര കോടി രൂപയാണ്, ദിവസവും 100 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന് നഷ്ടമെന്ന് പറയുന്നു. സമരം തീരണമെങ്കിൽ അവർ വെച്ച 7 ആവശ്യങ്ങളിൽ 6 ഗവൺമെന്റ് അംഗീകരിച്ചു. അതെ, ഈ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പറയുന്ന ഒരൊറ്റ ആവശ്യമാണ് പറ്റാത്തത്. അപ്പൊ എങ്ങനെ തീരുമെന്നായി പറയുന്നത്? സമരക്കാർക്ക് വേണ്ടി നിർമ്മാണം നിർത്തിവെക്കണം, അത് നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്താൽ സംസ്ഥാന സർക്കാർ ഓടിപ്പോവും. അതാണ് അവരുടെ കരാറ് വ്യവസ്ഥകൾ. അത് കാരണം ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് ശരി, പക്ഷേ ഈ പിന്നെ നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം 90% പണി പൂർത്തിയായ ഒരു പദ്ധതിയുടെ അവസാന നിമിഷം, ഈ പേച്ച് വർക്കിൻ്റെ അവസാനത്തെ നിമിഷം പറയാണ് നിങ്ങൾ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഇവിടെ ഒരു സർക്കാർ വേണ്ടല്ലോ. ഈ കുറേ മെത്രന്മാരും കുറേ പള്ളിയിലച്ചന്മാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ മതിയല്ലോ. എന്തായിരുന്നാലും ശരിക്കും വിദേശത്ത് നിന്ന് കുറേ പണം വന്നിട്ടുണ്ട്, അത് തിന്നു തീരുന്നവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ കാണുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ് സംഭവം. ഇനിയിപ്പോൾ പിന്നെ ഈ ആരുടെയൊക്കെ പേരിലാണ് കോടികൾ വന്നു എന്നുള്ളത് വരെ ഇവിടുത്തെ ഇന്റലിജൻസിന് ആർക്കും വിവരം കിട്ടിക്കഴിഞ്ഞു. വെറുതെ അല്ല കൊളംബോക്കാരും ദുബായ്ക്കാരും സിംഗപ്പൂരുകാരും ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ മദർഷിപ്പ് വരരുത് ഒരു തുറമുഖത്ത്. വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഈ 3 തുറമുഖങ്ങളുടെ കാര്യം ഘട്ടത്തിലാവും. അതാണ് സംഭവം. ഏറ്റവും ദുരമായി ബാധിക്കുന്നത് കൊളംബോ തുറമുഖത്തെയാണ്. അവർക്ക് 3000 കോടി രൂപയുടെ നഷ്ടമാണ് ദിവസേന വരാൻ പോകുന്നത് വിഴിഞ്ഞത്ത് മദർഷിപ്പ് വന്നു കഴിഞ്ഞാൽ. അത് സഹിക്കുമോ? ഇപ്പം തന്നെ അവിടെ കൊത്തുപാള എടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം, അവർക്ക് ഇതും കൂടി ഈ വരുമാനം കൂടി ഇല്ലാതായാൽ. അപ്പോ അങ്ങനെയുള്ള ഇത്തിരി കണ്ണികളുടെ ഞാൻ ചോദിക്കട്ടെ, വിദേശ ശക്തികളാണോ ഈ സമരത്തിന്റെ പിന്നിൽ? തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദേശ പണം തന്നെയാണ് ഇതിന്റെ കാര്യം. അവിടുത്തെ പന്തലിൽ ചെന്ന് നോക്കിയാൽ മാത്രം മതി, നമുക്കറിയാം. പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് കൂടംകുളം സമര പന്തലില്. അവിടെ ഞാൻ കണ്ടതാണ് 5 സ്റ്റാർ പന്തലും 5 സ്റ്റാർ സമരവും 5 സ്റ്റാർ മറ്റ് സൗകര്യങ്ങളുമാണ്. അത് പോയി കണ്ടതാണ്. പക്ഷെ ആ ജയലളിത എന്ന് പറയുന്ന അന്നത്തെ ഉരുക്ക് വനിത മുഖ്യമന്ത്രി ആരെന്ത് പറഞ്ഞാലും അടിച്ച് തകർത്ത് കൈ കൊടുത്തു. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റി? ഇന്ന് ദക്ഷിണേന്ത്യ കംപ്ലീറ്റ് നമുക്ക് വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വന്നു. അവിടെ ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയാണ് നമുക്കുൾപ്പെടെ കിട്ടുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു തുറമുഖത്താണ് ഈ സമരം നിലനിൽക്കൽ. സമര പന്തലും കാണില്ല, മെത്രന്മാരും കാണില്ല, ഒരു അച്ഛനും കാണില്ല, ഒരു വിദേശ ഗുണവും കാണില്ലായിരുന്നു. അടിച്ചൊതുക്കുമായിരുന്നു. അതാണ് നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. സ്റ്റാലിനും ആള് മോശമൊന്നുമല്ല, ജയലളിത. അത് കാരണം നമ്മൾ തമിഴ്നാടിനെ കണ്ടുപിടിക്കണം. തമിഴ്നാടിന് എന്ന് പറയുന്നത് അവിടെ രാഷ്ട്രീയം, വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയമില്ല. അത് കാലാകാലങ്ങളിൽ കാമരാജ് മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. തമിഴ്നാടിൻ്റെ വികസനം വരുമ്പോൾ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ കൂടംകുളം വിജയിച്ചത്? അത് ഇതുകൊണ്ടാണ്. തമിഴ്നാടിനെ നമ്മൾ കണ്ടുപഠിക്കണം. അവിടെ കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ശരി, സംസ്ഥാനം ആര് ഭരിച്ചാലും ശരി, തമിഴ്നാടിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മലയാളി MP മാർ പറയുമല്ലോ, മുല്ലപ്പെരിയാർ ഒരു ഇഷ്യൂ വന്നിട്ട് മുല്ല എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ മതി. NK പ്രേമേന്ദ്രൻ എന്നോട് പറഞ്ഞാണ്, മുല്ലപ്പെരിയാർ ഇഷ്യൂ വരുന്നത് ഞങ്ങൾ ആരെങ്കിലും മുല്ല എന്ന് പറഞ്ഞാൽ മതി, ഉടൻ തന്നെ എന്താണ് ഏതാണെന്നുള്ളതല്ല. എല്ലാ തമിഴ്നാട്ടിലെ എൻ്റെ MP മാരും ഒറ്റക്കെട്ടായിട്ട് എണീറ്റ് നിന്ന് ശബ്ദം ഉണ്ടാക്കും. ആ ഒരു വികാരം, ആ ഒരു തീവ്രത കണ്ടുപഠിക്കണമെന്നാണ് പിന്നെ നമ്മുടെ MP മാർ പറയുന്നത്. അതാണ് അവരുടെ ഒരു ദേശസ്നേഹം. ഇവിടെ എന്താ, ആർക്കും എവിടെയും എന്തും ഏത് പദ്ധതിയും എപ്പോൾ വേണമെങ്കിലും തടസ്സപ്പെടുത്താം. വിഴിഞ്ഞം 100 കോടി രൂപ ഡെയിലി അദാനി ഗ്രൂപ്പിന് നഷ്ടം വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളുടെ വീറും വാശിയും അവസാനിക്കേണ്ട നടക്കണം. ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഇങ്ങനെ നിർലോഭം വന്നുകൊണ്ടിരിക്കുന്നു. അത് തീരുന്നവരെ ഞങ്ങൾ ഈ സമരം നടത്തും എന്നുള്ള ദുർവാശിയിലല്ലേ ഈ സമരം നടത്തുന്നത്? പോലീസിനെ വിട്ടുകഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അവരെ വേറെ ഒന്നും വേണ്ട, അവരാരെയും അടിച്ചമർത്തണ്ട, അവർ അവരുടെ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ മാറി നിൽക്കുക. അതിന് ഒരു കുറേ പോലീസിനെ ഇട്ടാൽ പോരെ, കേന്ദ്ര സേനയെ നിർത്തിയാൽ പോരെ, നടക്കുമോ സമരം? ഇതെവിടുത്തെ നമ്മൾ ലോകത്തൊരിടത്തും കാണാത്തൊരു സമരമല്ലേ വിഴിഞ്ഞത്ത് കാണുന്നത്? ദേശത്തിലെ സമരമല്ലേ കാണുന്നത്? ദേശവിരുദ്ധ ശക്തികളല്ലേ എൻ്റെ പുറകിൽ നയിക്കുന്നത്? ഇങ്ങനെ ഒരു ലോകത്തെവിടെയെങ്കിലും കാണുമോ? അതിനെ അടിച്ചമർത്താനുള്ള പിന്നെ അടിച്ചമർത്തണ്ട, അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം കൊടുക്കുക. നിങ്ങൾ കോടതി വിധിയെങ്കിലും അനുസരിക്കുക. ഇത് കോടതി പറഞ്ഞാലും കേൾക്കില്ല, സർക്കാർ പറഞ്ഞാലും കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു സമരമുണ്ടോ? ഇങ്ങനെ ഭൂലോകത്ത് എവിടെയെങ്കിലും സമരമുണ്ടോ? അത് ഇവിടെ മാത്രമേ നടക്കുള്ളൂ, കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് നമ്മൾ കാണുന്നത്. ഇത് അനുവദിക്കണോ വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ പൊതുസമൂഹം ചിന്തിക്കേണ്ടത്.